background. States of matter ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ വായിക്കുന്ന സാങ്കല്പികമാണ് അല്ലേ. അപ്പൊ ഇമാജിനസ് വാട്ട് ഈസ് എ ഇമേജിനറി ഗസ് വാട്ട് എ ഇമേജിനറി ഗസ് കോൾഡ് ഇസ് എൻ ഐഡിയൽ ഗസ്. ഒരു നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാന്റസിയിലുള്ള ഒരു കാര്യങ്ങൾ അതേപോലെ ഈ സാങ്കല്പിക വാദം ശരിക്കും ഒരു സാങ്കല്പിക വാദം ഒരു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല. സോ ബേസിക്കലി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്കറിയാം ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് സോളിഡ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഗ്യാസ് ഉണ്ട്. സോ അതിൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മെയിൻലി ഗ്യാസിയസ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പം അതിൽ ഫോക്കസ് ചെയ്ത് ബേസിക്കലായിട്ട് സ്റ്റഡീസ് ആണ് പഠിക്കുന്നത് നമുക്കറിയാം. സോ അതിൽ കൂടുതൽ കാര്യം നമുക്കത് നോക്കാം എന്തൊക്കെ ഒരു പറയുന്നത് നോക്കാം. അതായത് ഒന്ന് ബോയിൽസ് ഗ്യാസ് ലോസിനെ കുറിച്ച് പറയുന്നത് അതിൽ ബോയിൽസ് പറയുന്നുണ്ട് ചാർജ് പറയുന്നുണ്ട് അവഗാഡ്രോ പറയുന്നുണ്ട് ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ വാട്ട് ഇസ് എൻ ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ നമ്മൾ എന്താ പറയുക ഇറ്റ് ഇസ് എൻ ഇമാജിനറി ഗ്യാസ് എന്ന് പറയാം. അങ്ങനെ ഇമാജിനറി ഗ്യാസ് എന്ന് പറയാം. ദെൻ കൈനറ്റിക് മോളിക്യുലർ തിയറി ഓഫ് ഗ്യാസസ് ദെൻ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡയറക്റ്റായിട്ട് പോകാനും എന്താണ് ബോയിൽസ്. അപ്പോൾ ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റിമൈൻ കോൺസ്റ്റന്റ് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. അപ്പോൾ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ എന്ന് പറയാം. അപ്പോൾ ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ 1/V എന്ന് പറഞ്ഞാലും സെയിം ആണ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ ഇനി നമുക്ക് മനസ്സിലാക്കുക പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അത് അതിനകത്ത് എന്താ P1 V1 is equal to P2 V2 is equal to എത്ര പോയിക്കുന്നുണ്ട് എന്നൊരു കോൺസ്റ്റന്റ് ആണ്. സോ പുറത്ത് വെച്ചോ ഫസ്റ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയപ്പോൾ വോളിയവും പ്രഷറിന്റെ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പോൾ വോളിയവും പ്രഷറിന്റെ ബന്ധം പറഞ്ഞു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇനി വോളിയവും 1/P വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/P. അപ്പോൾ രണ്ട് തരത്തിലും പോയാൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/P അല്ലെങ്കിൽ വോളിയം ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു P. അപ്പോൾ പി വി തമ്മിലുള്ള ഗ്രാഫ് വെച്ച് നോക്കിയാൽ പ്രഷർ കൂടുന്നവരും വോളിയം കുറയണം. അപ്പോൾ ഇവിടെ പ്രഷർ ഹൈയാണ് അവിടെ വോളിയം കുറവാണ്. സോ പ്രഷർ കൂടുന്നവരും പ്രഷർ കുറയുന്നവരും എന്താണ് അവിടെ വോളിയം കൂടി കൂടി. എന്നാൽ അടുത്ത ഞാൻ പറഞ്ഞു വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഡയറക്ട് 1/P അത് പി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ 1/P എന്ന് പറയാം. സോ പി 1/V ഇനി പി വി എപ്പോഴും കോൺസ്റ്റന്റ് ആയി. അപ്പോൾ പി വി എപ്പോഴും നോക്കിയാലും കോൺസ്റ്റന്റ് പ്രഷർ മാറിക്കോട്ടെ വോളിയം മാറിക്കോട്ടെ പീവി ആണെങ്കിൽ നോക്കുക വോളിയം ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. So if it is in Kelvin, നമുക്ക് ഇത് കറക്റ്റ് ഒരു സീറോയിൽ പുനർജിക്കും ഒരു സീറോയിൽ പുനർജിക്കും. അപ്പോൾ വോളിയം ടെമ്പറേച്ചർ ഗ്രാഫ് തമ്മിൽ കെൽവിൻ ആണെങ്കിൽ കറക്റ്റ് സീറോയിൽ കൊടുക്കും. ദെൻ അവരുടെ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇവിടെ ഇപ്പോൾ സീറോ കെൽവിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും ഒന്ന് എക്സ്റ്റെൻഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും ദിസ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓർ ഇങ്ങനെ എന്തെന്നറിയാം പ്രഷറിനെയും ടെമ്പറേച്ചർ ഒരുമിച്ച് കോൺസ്റ്റന്റ് ആക്കി.
അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. സോ വി വൺ ബൈ എൻ വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ എൻ ടു എന്ന് പറയാം. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് ഗ്രാഫിനെ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ മൂന്ന് ലോസിൽ നിന്നും ഡിറൈവ് ചെയ്താണ് ഈ ഐഡിയൽ ഗ്യാസ് ലോ. സോ ബോയ്സ് ലോ നമുക്കറിയാം ഈ പ്രൊപ്പോർഷൻ ടു 120, ചാൾസ് അറിയാം എന്താണ് വി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ, അവരോട് അറിയാം. സോ വി നെ കോൺസ്റ്റന്റ് ആക്കി വി പ്രൊപ്പോർഷണൽ ടു എൻ ടി ബൈ പി. ബി ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് അല്ലല്ലോ, അതിനവർ എന്ത് ചെയ്തു, ഒരു എല്ലാ ലോ ഗ്യാസ് ലോ വന്നുകൊണ്ടിരുന്നത് ആർ എടുത്തു എൻ ടി ബൈ പി. സോ ഇതിന് എന്ത് ചെയ്തു, PV is equal to nRT. This is known as our ideal gas equation. These R values we need to study. So, joule is equal to 8.314. So, we use the joule value of 8.314. Use it. And use it 8.314. Use it. In other words, our pressure time bar is equal to 0.0831. അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ, പ്രഷർ അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ നമ്മൾ സീറോ പോയിന്റ് സീറോ എയ്റ്റ് ത്രീ മൈനസ് ടു വൺ ആക്കി. ഇനി ഇത് കലോറിയിലാണെങ്കിൽ ഈ ടൂനെ മാത്രം നമ്മൾ എടുത്ത് എഴുതി ടു വിളിച്ചിടും. സോ ആറിന്റെ ഡിഫറെന്റ് വാല്യൂസ്, നാല് ഡിഫറെന്റ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, നോർമൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് അത് ചൂടാണെങ്കിൽ, അത് പ്രത്യേകിച്ച് നമുക്ക് തെർമോഡൈനാമിക്സ് നമ്മൾ യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. സോ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യും, സീറോ പോയിന്റ് സീറോ എയ്റ്റ് പോണെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം. പിന്നെ ക്വസ്റ്റിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ, ബാറിലാണെങ്കിൽ സീറോ പോയിന്റ് സീറോ എയ്റ്റ് ത്രീ വൺ യൂസ് ചെയ്യണം, കലോറിയിലാണെങ്കിൽ ടു യൂസ് ചെയ്യണം, പിന്നെ റൗണ്ട് ഓഫ് ചെയ്ത് ടു കഴിഞ്ഞതാണ്. അപ്പോൾ ദിസ് ഈസ് വട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെൻസിറ്റിയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം ഡെൻസിറ്റി മോളാർ മാസ് എന്നുണ്ട്. പി വി സി കളുടെ എന്നാക്കി നമ്മൾ what is n, n is nothing but number of moles. So w given mass by molar mass and number of moles rt. So v na angle undu m na angle undu which is equal to w by v rt. What is mass by volume, it is density. So pm is equal to drt. So d is equal to pm by rt ennu vidam. So idine namukku oru problem expect cheyunu and jenade problem thana expect cheyunu. Okay, endu cheyunu problem next video. Then next, essay based on the current gas, kinetic molecular theory of gases. More, that is, gases in that kinetic molecular theory. This is the ideal gas we have done. Ideal gas in the case of the world. That is, non-reacting imaginary gases are ideal gas. Pehla paata pariya, the particles of a gas are in constant and random motion. ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്കറിയാം, ഫ്രീ ടു മൂവ്, ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ദേർ ഈസ് എ ചാൻസ് ഫോർ വൺ കൊളൈഡ്, അത് കൊളീഷൻ ചാൻസ് ഉണ്ട്. ദേർ ഈസ് എ ചാൻസ് ഫോർ വൺ കൊളീഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, റാൻഡം മോഷൻ ഇങ്ങനെയുള്ള കൊളീഷൻ നടക്കുന്നത്. കൊളീഷൻ രണ്ട് തരത്തിൽ കൊളീഷൻ എന്തുകൊണ്ടാണ് ഒന്ന് നോക്ക്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്, അച്ചത്ത് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. ഈ മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത് ഈസ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് എന്ന് പറയും. എന്താ ഈ പെർഫെക്ട്ലി ഇലാസ്റ്റിക്, എത്ര സ്പീഡിൽ നമുക്ക് തട്ടിയോ അത്ര സ്പീഡിൽ നമുക്ക് തിരിച്ചറിയും. ദാറ്റ് ഈസ് ഇലാസ്റ്റിക്, ദാറ്റ് ഈസ് ഇലാസ്റ്റിക്. അതുപോലെ തന്നെ എന്തിനാ ഈ ചുമരിൽ ഈ ഗ്യാസ് ചുമരിൽ തട്ടണം, ഇതിലേക്ക് എസ്കേപ്പ് ഫ്രോം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. സോ ഈസ് ഗിവിംഗ് സം പ്രഷർ ടു ദി വാൾ അല്ല, സോ ദാറ്റ് ഈസ് ദി പ്രഷർ ഓഫ് ദ ഗ്യാസ്. എന്താണ് ഗ്യാസ് വായു വന്നാൽ നമ്മൾ പ്രഷർ കൊടുക്കും, എനിക്ക് പുറത്തുനിന്ന് എനിക്ക് പുറത്തുനിന്ന് കൊടുക്കും. സോ ദാറ്റ് ഈസ് ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഓക്കെ, ദെൻ ഈ സിലിണ്ടറിൽ ഉണ്ടാവുന്ന എല്ലാവരുടെയും വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ ഒരു 100 ഒരു 10,000 ഗ്യാസ് പാർട്ടിക്കൽസ് ഉണ്ട്, 10,000 ലിറ്റർ ഉണ്ട് വിചാരിച്ചു. അതിൽ ഒരാളുടെ 0.1 ലിറ്റർ ആണ്, ഒരെണ്ണത്തിന് 0.1 ലിറ്റർ ആണ്, ഒരെണ്ണത്തിന് ഏതാണ് 0.1 ലിറ്റർ ആണ്. അപ്പോൾ 10,000 എടുത്ത് കഴിയുമ്പോൾ 0.1 നമുക്ക് എന്തേ പറ്റും, നെഗ്ലിജിബിൾ. അതാണ് അവിടെ പറയുന്നത്, ദിസ് ഈസ് ദി മെയിൻ പോയിന്റ്, ആക്ച്വൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ഗ്യാസ്. ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ സിംഗിൾ വോളിയം നമുക്ക് എന്തേ പറ്റും, നെഗ്ലിജിബിൾ. എന്നാൽ അടുത്ത് പറയുന്നത് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ്.
സോ ഇതാണ് ഇമാജിനറി ഗ്യാസ്. നിങ്ങൾക്ക് അറിയാം ഒരു ഇമാജ് ഒരു ഗ്യാസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാതിരിക്കും, ഇല്ല അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി എന്താ ഗ്യാസ് എന്താവും ലിക്വിഡാവാം അല്ലെ, അവർക്ക് എന്താവും ലിക്വിഡാവാം. ഞാൻ അതേപോലെ തന്നെ 10,000 ലിറ്റർ എടുക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, ഇപ്പോൾ നമുക്ക് ഒഴിവാക്കും അല്ല. നേരെ മറിച്ച് 1 ലിറ്റർ എടുക്കുമ്പോൾ ടോട്ടൽ പോകുന്ന 1 ലിറ്റർ പോകാൻ വേണ്ടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇല്ല. സോ ചെറിയ വോളിയം എടുക്കുമ്പോൾ എന്തെയുമില്ല നമുക്ക് ഒഴിവാക്കും. അതാണ് അവിടെ പറയണത് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. അവിടെയാണ് റിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയൽ ബിഹേവിയർ എങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ട് റോങ് കൺസംപ്ഷൻ അസംപ്ഷൻസ് വഴിയാണ് കൈനറ്റിക് മോളിക്യുലർ തിയറിയിൽ എന്താ റിയൽ ഗ്യാസ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ആക്ച്വൽ ബോഡി, ടോട്ടൽ ബോഡി വലിയ ബോഡി ആണെങ്കിലും ഓക്കെ കുഴപ്പമില്ല, ചെറിയ ബോഡി ആണെങ്കിൽ നല്ലത് പറയുന്നില്ല. ദെൻ ദർ ഇസ് നോ സോ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, തെറ്റാവും. ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ലിക്വിഡും സോളിഡ് ആയിട്ട് പറയും അല്ല. സോ ഈ രണ്ട് അസംപ്ഷൻസും റോങ് ആണ് ഈ പോയിന്റിനോട്. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഹൈ പ്രഷർ, പ്രഷർ കൂട്ടി വിചാരിക്കാം, ഇപ്പൊ ഇതൊരു കണ്ണയാണ്. ഇവിടെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇയാളെ വോളിയം കമ്മിയോ, വോളിയം കമ്മിയൊക്കെ നമുക്ക് വോളിയം എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ല. ഞാൻ ടെമ്പറേച്ചർ ഇല്ല വിചാരിക്കും, ഹൈ ടെമ്പറേച്ചർ ആണ് കൂടാം ഇല്ല, ചൂട് കൂടി വന്നപ്പോൾ ഓടി കൊണ്ട് ലോ ടെമ്പറേച്ചർ അടുത്തടുത്ത് എന്താണോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അവിടെ. റിയൽ ഗ്യാസ് എപ്പോഴാണ് ഒരു ഐഡിയൽ ഗ്യാസ് സ്വഭാവം കാണിക്കുക, നേരെ ഓപ്പോസിറ്റ്, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റിയൽ ഗ്യാസ്, ശരിക്കുള്ള ഗ്യാസ് എന്താ റിയൽ ഗ്യാസ് അല്ല. അത് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് സ്വഭാവം കാണിക്കുക, ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും മാർക്ക്. അപ്പോ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് പി വി സി നടത്തി, അതുപ്രകാരം റിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാവുകയുണ്ട്. That equation is known as what? Van der Waals equation. And the equation is Van der Waals equation. And the Van der Waals equation? PVC to the negative mark. So PVC to the negative mark. PVC to the negative mark. PVC to the negative mark. Okay. So pressure kudi ke inna. Real gas. Volume korme inna. A, B എന്ന് പറയുന്നത് വാൻ ഡർ വാൾസ് കോൺസ്റ്റന്റ് ആണ്. വാൻ ഡർ വാൾസ് കോൺസ്റ്റന്റ്. A സ്റ്റാൻഡ് ഫോർ വാൻ ഡർ വാൾസ് എവിടെയുള്ളതാണ്, A എവിടെയുള്ളതാണ് പ്രഷർ ആണ്. അപ്പോൾ വാൻ ഡർ വാൾസ് പ്രഷർ കറക്ഷൻ. ആൻഡ് B ഈസ് നോൺ ആസ് വാൻ ഡർ വാൾസ് വോളിയം കറക്ഷൻ. സോ ദിസ് ഈസ് അബൌട്ട് ദി ചാപ്റ്റർ, വളരെ ചെറിയ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ഈ ഒരു ഭാഗമോ ഈ ഒരു വാൻ ഡർ വാൾസ് സിറ്റുവേഷനോ അല്ലെങ്കിൽ റിയൽ ഗ്യാസ് പ്രണത്തിന് ബിഹേവിയർ കാണിക്കുക, എല്ലാ ഓർമ്മയിലും ഫസ്റ്റത്തെ ലോനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ വലിയ രസം ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടെന്നാലേക്ക് ഈ സൈഡ് പറയാൻ പറ്റും. സോ ഈ ചാപ്റ്റർ നമ്മൾ വൈകിട്ട് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് തെർമോഡൈനാമിക്സ്. കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയി നോക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ചാപ്റ്റർ, കാരണം പ്ലസ് വണ്ണില് ഫിസിക്സും കെമിസ്ട്രിയും തെർമോഡൈനാമിക്സ് രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. സോ രണ്ടും ശ്രദ്ധിച്ച് നോക്കണം. സോ എനിവേ എനിക്ക് ബൈ, നാളെ നമുക്ക് കാണാം തെർമോഡൈനാമിക്സുമായിട്ട്. സോ എനിവേ കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ്.